알아요. 예림 없어. 어메. ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾ ഇന്നലെ തന്നെ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തു. പക്ഷെ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ അങ്കാണത്. ഫൈനലായിട്ട് ദേ ജോസ് മോനും വന്ന് ഇളക്കാൻ തുടങ്ങി. ഇത് തന്നെ ഫോക്കസ് ആയിക്കോളൂ അല്ലേ. വേറെ ചൂട് വരാം. വരൂ, മെഴുക്ക് വെട്ടി. പരിപ്പ് ഏറ്റവും ആദ്യം ബേസാണ്ടോ ഞങ്ങൾക്ക് ഓണത്തിനുള്ള എല്ലാ ഐറ്റംസും എഴുതി വെച്ചേക്കുവാണ് ചേച്ചി. അതെ, ഇതിനകത്ത് ഓരോന്ന് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ടിക്ക് ഇട്ടോണ്ടിരിക്കുക. കണ്ടോ, ഇത്രയും ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങളല്ല കേട്ടാ ചേച്ചി. ഡാഡി കുക്കിംഗ് കയറി ഡാഡി പറയുന്നത് ആദ്യമായിട്ട് കാണുന്നല്ല എന്നാണ്. ഇതേ കായ ഇടാൻ പോകുന്നു. സാമ്പാറിൽ കായം കുറഞ്ഞതിന്റെ ഒരു ചർച്ച നടന്നു. ഇതേ ഇപ്പൊ ഫൈനലായിട്ട് ഡാഡി കായം സാമ്പാറിലേക്ക് ഇടാൻ പോവാ. ഇതാണ് ഞങ്ങളുടെ ഓണം. അങ്ങനെ അളിയൻ കോഴിക്കോട് നിന്നാണ് എലയും കൊണ്ട് വന്നത് അല്ലേ. കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന എലയാണ്. ഇവിടെ എലിയില്ല. ഇനി ഒരു അത്തപ്പൂ ഇടാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടി മമ്മി ഛേ അമ്മയും ഡാഡിയും കൂടെ പൂക്കളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡി കറക്റ്റായിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണത്തിന്റെ ഫൈനൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഫൈനലായിട്ട് അത് സേമിയ പായസം. അരിപ്പായസം ഓൾറെഡി ഉണ്ടാക്കിയതും സേമിയ പായസം ഉണ്ടാക്കുന്നതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടാ അതിന്റെ ബഹളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മി കറികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി കുളി പോലും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇത് ഓരോ ഓണത്തിന്റെ സദ്യക്കുള്ള എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഞങ്ങൾ എടുത്തു വെക്കുക. ഇനി എല്ലാം വിളമ്പും. സമയം 1:30 മണിയായി. ഓണാഘോഷം നോന്നിരിക്കണം. പപ്പടം പൊള്ളിക്കാൻ പോണ സീനാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പടം കൂടെ വറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കും. അമ്മക്ക് അമ്മക്ക് വിശന്നിട്ട് അമ്മ ഓരോ പാത്രങ്ങളും എല്ലാരും സദ്യക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡി ആക്കി. ചേച്ചി റെഡി ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാൻ. എല്ലാവരും വിശന്നിരിക്കുക. എല്ലാം വെച്ചു. ഇവിടെ ചോറ് വെക്കാൻ മറന്നുപോയി. അപ്പൊ മോള് ചോറ് വെക്കാനല്ല, ചോറ് വിളമ്പാൻ വേണ്ടിട്ടെ ഉണ്ണിക്കുട്ട ആദ്യമായിട്ട് ഓണസദ്യ കാണുന്ന വെളുത്തുള്ളി ഗ്യാസിനുണ്ട് കേട്ടോ. അതുട്ടേക്ക് ഇത് പരിപ്പ് കറി, ഇത് അവിയൽ, ഇത് പച്ചടി, കൂട്ടുകറി, പപ്പടം, സാമ്പാർ,
രസം ചുമ്മാ ഇടുന്ന നെയ്യ് വെളുത്ത് കൊടുത്തേക്കണം തൈര് തൈര് എന്തായാലും പിന്നെ ഇത് നടി കാളൻ ഇതെന്താ ഓലൻ ഇത് നെൽക്ക് വേണ്ടി പയറാട്ടോ ഇത് മറ്റേ കാബേജ് തോരൻ ഇതെന്നടി പൈനാപ്പിൾ പച്ചടി ഇതെന്താ പാവക്കത്തിയിൽ അവിടെ ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ബോളി അപ്പുറത്ത് ശരി അപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കിയല്ല മേടിച്ച രണ്ട് അച്ചാർ അച്ചാർ മേടിച്ചാണ് പിന്നെ ചക്കരവട്ടി ഉണ്ട് ചിപ്സ് ഉണ്ട് പിന്നെ പറഞ്ഞു അമ്മീ പിന്നെ ഈ സംഭവമില്ലേ ഇത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ അരിപ്പായസം എന്റെ അമ്മയുടെ ഏറ്റവും വലിയ സംഭവമാണ് അരിപ്പായസം ഇത് വന്നിട്ട് എന്റെ പെങ്ങടെ മോക്കും നിനക്ക് തിന്നാനുള്ള സേമിയ പായസം ഇത് അടപ്പുറം ഇത് മറ്റേ പിന്നെ ഇത് പഴം ഇത്രയും കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എപ്പോഴും ചോറ് ആരും പറഞ്ഞിട്ടില്ല ചോറ് ഇവിടെ ലോലയും ഞാനും ജോസ് മോനും ചേച്ചിയും കൂടെയാണ് അടുത്തതായിട്ടിരുന്ന് കഴിക്കാൻ പോകുന്നത് കാരണം വലിയ ആൾക്കാരുടെ സദ്യയാണ് കഴിഞ്ഞോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വിഷുവൽ എടുക്കണമെങ്കിൽ ഞങ്ങൾ പുറത്ത് നിൽക്കണം പിന്നെ വിളമ്പണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിൽക്കണം അപ്പൊ ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇത് ഇവര് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ അങ്ങനെ ഓണസദ്യ എല്ലാവരും കഴിച്ചു അപ്പൊ അതിന്റെ ഒരു എല്ലാവരും പായസം ഒക്കെ കുടിച്ചു നല്ല അടിപൊളി ഇതാണ് എന്റെ ഓണം ഞങ്ങളെ വീട്ടിലെ എല്ലാ പ്രാവശ്യങ്ങളിലാണ് ഓണം ആഘോഷിക്കാറുള്ളത്.